സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുതലാകും നാഷണൽ ഹൈവേയുടെ വർക്ക് എത്രത്തോളം എത്തി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളും പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളും, മുതലാകും. കാരണം പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ഇതേപോലത്തെ ഡ്രോൺ വിഷ്വൽ ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല. പിന്നെ വെള്ളൂർ മുതൽ തളിപ്പറമ്പ് ബൈപ്പാസ് എത്തുന്നതിന് മുമ്പുള്ള പരിയാരം മെഡിക്കൽ കോളേജ് വരെയുള്ള കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ നാഷണൽ ഹൈവേ 66 വർക്കുകളാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കണ്ണൂർ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണക്കുന്ന് കരിവള്ളൂർ ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും കവർ ചെയ്ത് വരുമ്പോഴത്തിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു 3 കിലോമീറ്ററോളം നമ്മൾ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പയ്യന്നൂർ നഗരസഭയുടെ അതിർത്തിയിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങിയത്. സുഹൃത്തുക്കളെ, കണ്ടാൽ മുതലാകും എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത്. കണ്ണൂർ ജില്ലയിൽ നാഷണൽ ഹൈവേയുടെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മേഘയുടെ ഭാഗം, വിശ്വസമുദ്രയുടെ ഭാഗവും കുഴപ്പമൊന്നുമില്ല. ഡ്രോണ് പരമാവധി താഴ്ത്തിയിട്ട് നിങ്ങൾക്ക് കാഴ്ചകൾ വ്യക്തമാകുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. എന്നാലും ചില ഭാഗത്തു നിന്നൊക്കെ നല്ല ഉയരത്തിൽ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു പോക്ക് ഈ ഒരു അളവിൽ കാണിച്ചിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസ് റോഡും മെയിൻ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വെള്ളൂർ പാലമുണ്ടല്ലോ, വെള്ളൂർ ചെറിയൊരു തോടിന് കുറുകെയായിട്ട് ഒരു പാലം വരുന്നുണ്ട്. ആ പാലത്തിന് ശേഷമുള്ള ഭാഗത്തൊക്കെ CTB പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഭാഗത്ത് ഏകദേശം ഒരു 100-200 മീറ്ററോളം ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആദ്യ വാരത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ഈ ഒരു മേഘയുടെ റീച്ചിൽ കേട്ടോ, മേഘയുടെ റീച്ചിൽ സംഭവം നല്ല പണികൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് കാണാൻ പറ്റില്ല. മറ്റുള്ള ഭാഗത്തേക്ക് ഏകദേശം ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് തോന്നും ഈ ഭാഗത്ത് നല്ല വേഗത ഉണ്ടോയെന്നൊക്കെ. പക്ഷേ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് ആറിപ്പാനിൽ വെച്ചിട്ടുള്ള വാളല്ല, നല്ല കോൺക്രീറ്റ് വാൾ, അടിപൊളി വാൾ. ഒരുപാട് സ്ഥലത്ത് ആറിപ്പാനിൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്നതിന് പകരം കോൺക്രീറ്റ് വാളാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വെള്ളൂർ അണ്ടർപാസിൻ്റെ 2 സൈഡിലും ആറിപ്പാനിൽ വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത്. ഇതാണ് വെള്ളൂർ അണ്ടർപാസ്. വെള്ളൂർ മുതലാണ് ഔദ്യോഗികമായിട്ട് പയ്യന്നൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് കേട്ടോ. പയ്യന്നൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് എടാട്ട് ടു വെള്ളൂർ. വരും വർഷങ്ങളിൽ ഈ ആറി പാനൽ ഉണ്ടല്ലോ, ആ ഒരു സാധനം ഇല്ലാതാവട്ടോ. ആറി പാനൽ വെച്ചിട്ട് ഈ മണ്ണിട്ട് ഉയർത്തുമ്പോൾ ഒരുപാട് സമയം പോകുന്നുണ്ട്. പക്ഷേ ചെറിയ കട്ടുണ്ടല്ലോ ആറി ബ്രിക്ക്. ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി ആറി ബ്രിക്ക് ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ ബ്രിക്ക് വെക്കുമ്പോൾ പരിപാടികൾ പെട്ടെന്ന് തീരുന്നുണ്ട്. ആറി പാനൽ വെക്കുമ്പോൾ ക്രെയിൻ വേണം. മറ്റേ ഈ കട്ട വെച്ചുകാണ്ട് പോകുന്നുണ്ടെങ്കിൽ ക്രെയിൻ്റെ ആവശ്യമില്ല. ഒരു 10 പണിക്കാർ ഒരു സൈറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ദിവസം 2000 കട്ടൊക്കെ വെച്ച് പോകാം. പക്ഷേ മണ്ണ് കിട്ടണം കേട്ടോ. മണ്ണും ഗ്രേഡർ ഉപയോഗിച്ചിട്ട് മണ്ണ് ലെവലാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 2000 മുതൽ 3000 കട്ട വരെ ഒരു ദിവസം വെക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ദൂരത്തിൽ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് അടിപ്പാത വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്പന്തലൊക്കെ മുമ്പുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് വരെ ഇവിടെ സമരപ്പന്തലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്തായി, അടിപ്പാത അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ് ബാങ്ക് പടിയോ, അങ്ങനെ എന്തൊരു സ്ഥലമാണ് തോന്നുന്നു. അപ്പോൾ ഏതായാലും കരയുന്ന കുട്ടികൾക്ക് പാലുള്ളൂ എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സുഹൃത്തുക്കളെ. ചെറിയൊരു അടിപ്പാത അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാലം ഇവിടെ സമരപ്പന്തലുണ്ടായിട്ടുണ്ടോ. ഏതായാലും സമരം നടത്തിയതിന് ഇവിടുത്തെ നാട്ടുകാർക്ക് മെച്ചം കിട്ടിയിട്ടുണ്ട്, അടിപ്പാത അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപ്പാതൻ്റെ ആ ഭാഗത്താണ് കുറച്ച് പണികൾ ബാക്കിയുള്ളൂ. അവിടെ കുറച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ ടാറിങ്ങിൻ്റെ പരിപാടിയും കഴിയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ദൂരത്തിൽ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ആ കറിഞ്ഞെങ്കിൽ കുളത്തിൻ്റെ പകുതി ഭാഗം ഒഴിവാക്കിയിട്ട് പകുതി ഭാഗത്തെ കല്ലെടുക്കുന്ന കാഴ്ചകളൊക്കെ, പകുതിയില്ല കുറച്ചൊരു ചെറിയൊരു ഭാഗം, ഒരു 20% കല്ലെടുക്കുന്ന പരിപാടികളൊക്കെ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ 100 ആണ്ടുകൾ പഴക്കമുള്ള കുളത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇപ്പോഴത്തെ സർവീസ് റോഡാണ്. അപ്പോൾ ആ സർവീസ് റോഡും കൂടെ അങ്ങനെ പോകുമ്പോൾ ആലോചിച്ചോളി 100 ആണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കുളത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത്. സുഹൃത്തുക്കളത് കണ്ടില്ലേ നിങ്ങൾ, എന്താ പണി, വിശാലമായിട്ട് 2 സൈഡിലൂടെയും വാഹനങ്ങളിങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയാണ്. പിന്നെ ഇവിടുത്തെ പണി പെട്ടെന്ന് തീരാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. ഈ കഴിഞ്ഞ മഴക്കാലത്ത് നല്ല മഴ പെയ്തല്ലോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടന്നു. നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടന്നപ്പോൾ സർവീസ് റോഡിലൂടെ വണ്ടി പോയി തിരിച്ചിട്ടപ്പോൾ ഈ മെയിൻ റോഡിൻ്റെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കി. കാരണം മുട്ടിൻക്ക് വെള്ളം ഇനി ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് സർവീസ് റോഡിലൂടെ വൈ തിരിച്ചിട്ടപ്പോൾ പെട്ടെന്ന് ഈ ഭാഗത്തെ പണികൾ തീർക്കാൻ പറ്റി. ഇവിടെ നിന്നാണ് റിയലൈൻമെൻ്റ് പ്രകാരം പയ്യന്നൂർ ബൈപ്പാസ് ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നത്. ഈ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ, കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. 3-4 പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെയാണ്. പക്ഷേ ഡ്രെയിനേജിൻ്റെ പണികൾ
ഇടതുവശത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വലതുവശത്ത് ഇപ്പോഴും വള്ളം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചതുപ്പ് പ്രദേശം, ആ ഒരു ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കൂടെയാണ് പയ്യന്നൂർ ബൈപ്പാസ് പോകുന്നത് സുഹൃത്തുക്കളെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പയ്യന്നൂർ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വീടെടുക്കാൻ വേണ്ടി വരുമ്പോൾ, അതായത് ഈ സമയത്തൊക്കെ വരുമ്പോൾ, ഒരുപാട് കിളികളെ അതേപോലെ ഉടുമ്പ് അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ജീവികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് ബൈപ്പാസിലും. അത് പോട്ടെ, ഇവിടുത്തെ പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ ഇതിന് മുകളിൽ ഗർഡർ എടുത്തു വെക്കുന്നതായിരിക്കും. പിന്നെ ഇടത്തോട്ട് പോകുന്ന ആ റോഡുണ്ടല്ലോ, അതങ്ങനെ നേരെ പോയിക്കാന്നുണ്ടെങ്കിൽ കർണാടകത്തിലെത്തും. നാഷണൽ ഹൈവേ 66 നിന്ന് ബാംഗ്ലൂരിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ളൊരു വഴിയാണ് ഇതിട്ട്. പക്ഷെ കർണാടകൻ്റെ ആ ബോർഡർക്ക് മുട്ടിച്ചിട്ടില്ല തോന്നുന്നു, കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് കർണാടക സർക്കാരിൽ നിന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് റോഡ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിൽ കേരളത്തിൻ്റെ ഭാഗത്തുള്ള റോഡ് അടിപൊളിയാണ്, ഭാവിയിൽ റോഡ് വികസനം വരാൻ ചാൻസ് ഉള്ള, അതായത് 4 വരി റോഡ് വരാൻ ചാൻസ് ഉള്ള ഒരു റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ട റോഡ്. കർണാടകൻ്റെ സൈഡിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടിയെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലേക്ക്, 66 നിന്ന് ബാംഗ്ലൂർ ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന റോഡ് ഇത് തന്നെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ അല്ലേ, ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരുപാട് കൾവേട്ടുകളുണ്ട്, വെള്ളത്തിന് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകാനുള്ള കൾവേട്ടുകളാണ്. പക്ഷെ എന്താണ്, വെള്ളം കാണുന്നില്ല, ചതപ്പ് പ്രദേശമായതുകൊണ്ടാണ് ഒരുപാട് കൾവേട്ടുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പാടത്ത് കൂടെയാണ്, പാടത്ത് കൃഷി ഉണ്ടോയെന്ന് വെച്ചാൽ ചില കണ്ടത്തൊക്കെ കൃഷിയുണ്ട്, എല്ലാ കണ്ടത്തും കൃഷിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചതപ്പ് പ്രദേശം ആയതുകൊണ്ടാണ് മഴക്കാലത്ത് ഇവിടെ പണി നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ പയ്യന്നൂർ ബൈപ്പാസ് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ഇതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസ് കിടക്കുന്നില്ല. തളിപ്പറമ്പ് പറഞ്ഞാൽ കിയാറ്റൂർ സമരം നടന്ന ബൈപ്പാസിൽ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പയ്യന്നൂർ ബൈപ്പാസ് ആഞ്ഞു പിടിച്ചിക്കാന്നുണ്ടെങ്കിൽ മേഘയ്ക്ക് 2 മാസം കൊണ്ട് തീർക്കാം. പക്ഷെ എന്താ പറയുക, മേഘ പിടിക്കുന്നില്ല, എന്ത് ചെയ്യാൻ. കണ്ണൂർ ജില്ലയിൽ 4 ബൈപ്പാസാണുള്ളത്, ഒന്ന് തലശ്ശേരി മാഹി ബൈപ്പാസ്, ഒന്ന് കണ്ണൂർ ബൈപ്പാസ്, ഒന്ന് തളിപ്പറമ്പ് ബൈപ്പാസ്, പിന്നെ ഈ പയ്യന്നൂർ ബൈപ്പാസ്. പയ്യന്നൂർ ബൈപ്പാസ് ആണ് ഏറ്റവും നീളം കുറവുള്ള ബൈപ്പാസ് കേട്ടോ. കൾവേട്ടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാ കേട്ടോ. കൾവേട്ടിൻ്റെ പണികളൊക്കെ എല്ലാ ഭാഗത്തെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവർക്ക് ചുട്ടിയാണ്, ആജ് സൺഡേ. പൂരാ മത്തിലേക്ക് ജോ തോടെ ഇതിൽ രക്കൂ, ഓക്കെ തോടെ കേരള ആത്മീ കബീർ രക്കൂ. ആഴ്ചയിൽ ലീവ് ഒന്നുമില്ല, ഇവർ ലീവ് എടുത്തതാണ്, ബാക്കിയുള്ള എല്ലാവരും പണിക്ക് പോയിട്ടുണ്ട്. അപ്പം ഇവർ ലീവായപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്, നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്തേക്കുള്ള റോഡ് എങ്ങോട്ടുള്ളതാണെന്ന് വെച്ചാൽ എങ്ങോട്ടുള്ളതാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പക്ഷെ നല്ല അടിപൊളി റോഡാട്ടോ. ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെ റോഡുകൾ, സംസ്ഥാന പാത ഉണ്ടല്ലോ, ഈ ചെറിയ ചെറിയ റോഡുകളൊക്കെ അടിപൊളിയാണ്. ഏതായാലും ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നതായിരിക്കും, അണ്ടർപാസിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ പയ്യന്നൂർ ബൈപ്പാസിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല എങ്കിലും പയ്യന്നൂർ ബൈപ്പാസ് എത്തുന്നതിന് മുമ്പുള്ള ഭാഗവും പയ്യന്നൂർ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരുന്തുകൾ വരുന്നത് കണ്ടില്ലേ നിങ്ങൾ, പരുന്തിങ്ങനെ നോക്കുകയാണ്, എന്താണ് സംഭവം. നമ്മളെക്കാളും ചെറിയൊരു സാധനമാണല്ലോ ഈ മേലെ കിടന്ന് ഇങ്ങനെ പാറുന്നത്, ഒന്ന് റാഞ്ചാനുള്ളൊരു പുറപ്പാടിലാണ്. പരുന്ത് വരുമ്പോൾ ഞാൻ എന്താകും, ചെറുതായിട്ട് ആംഗിളൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, അപ്പോൾ പരുന്തുകൾ വല്ലാണ്ട് പോയിക്കോളും. അപ്പോൾ പരുന്തുകളുടെ ശല്യമുണ്ട് ഈ ഭാഗത്തൊക്കെ, കാസർഗോഡ് ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താ പറയുക, ഇവിടെ ഫുള്ള് പരുന്തുകൾ, വ്യത്യസ്തമായിട്ടുള്ള കിളികളെ കാണുന്നുണ്ടെങ്കിൽ ഈ പയ്യന്നൂർ ബൈപ്പാസ്ക്ക് തന്നെ വരണം കേട്ടോ. തളിപ്പറമ്പിൽ ഫുള്ള് പരുന്തുകളാണ്, ഇവിടെ ഒരുപാട് ദേശാടന കിളികളുണ്ട്, അതേപോലെ ഉടുമ്പുകൾ, ഒരുപാട് ഉടുമ്പുകൾ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള പയ്യന്നൂർ പുഴക്കരികിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഇവിടെ ഗർഡർ റെഡിയാണ്, ഇതിൻ്റെ മുകളിൽ എടുത്തു വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലുള്ള പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്കുള്ള ഗർഡറുകളാണ് ഇവിടെ തയ്യാറായി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ ചില കൾവേട്ടുകളൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കൾവേട്ടുകളായിരിക്കും, ബോക്സ് കൾവേട്ടുകളായിരിക്കും, പഞ്ചായത്തോട് കുറുകെ ഒരുപാട് പോകുന്നുണ്ട്. ആ പഞ്ചായത്ത് റോഡിന് കുറുകെയൊക്കെ ഇത്തരത്തിലുള്ള ബോക്സ് കൾവേട്ടുകളായിരിക്കും വെക്കുക. അപ്പോൾ പയ്യന്നൂർ പാലത്തിൽ ഒരു സൈഡിൽ ഗർഡർ വെക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡിൽ ഉടനെ തന്നെ വെക്കുന്നതായിരിക്കും. പിന്നെ പുഴയിൽ മൊത്തമായിട്ട് മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്, അതായത് ക്രെയിനിന് സുഖമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തും ഗർഡർ എടുത്ത് വെക്കുന്നതായിരിക്കും. പ്രകൃതിയുടെ സൗന്ദര്യം വാരിക്കോരി കിട്ടിയ കണ്ണൂരിന് ഇവിടെയും ഒരു ടൂറിസം പ്ലേസ് ഉണ്ട് കേട്ടോ. തണൽ എക്കോ ടൂറിസം പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു ടൂറിസം പരിപാടിയാണ്. ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബോട്ടിംഗ് സർവീസ് ഒന്നും ഇല്ല തോന്നുന്നു. ഏതായാലും അടിപൊളി സ്ഥലമായിട്ട്, എന്താണ് ഇതൊക്കെ ആരും
ഇത്രയേറെ മൊഞ്ചുള്ള കണ്ണൂരിലൂടെ വാഹനം ഓടിച്ചു പോകാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും സുഹൃത്തുക്കളെ? ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് വീഡിയോക്ക് ലൈക്ക് അടിക്കാതിരിക്കാൻ തോന്നുന്നത്? ആരും രണ്ട് ലൈക്ക് അടിക്കണ്ട, ഒരു ലൈക്ക് അടിച്ചാൽ മതി. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ, നിങ്ങളെ നാട് നിങ്ങൾ കണ്ടില്ല, ഒരുപാട് സുഹൃത്തുക്കൾ പുറത്തുണ്ട്, ഒരുപാട് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പയ്യന്നൂരുള്ള ആളുകളുണ്ട് എന്ന് എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, പയ്യന്നൂർ ഭാഗത്തെ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളെ നാടിൻ്റെയും പിന്നെ സുഹൃത്തുക്കളെ എന്നിങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അറിയാൻ സാധിച്ചു. അത് പോട്ടെ, ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ എന്ന് വിളിക്കുന്നത് നമ്മളൊരു ട്രേഡ് മാർക്കായിട്ടാണ് കൂട്ടിയാൽ മതി. അപ്പോൾ ഏതായാലും പയ്യന്നൂർ ബൈപ്പാസ് അവസാനിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചാണ് സഹോദരന്മാരെ. അപ്പോൾ ഏതായാലും ഈ അവസാനിക്കുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്, അത് പയ്യന്നൂർ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഗർഡർ എടുത്ത് വെക്കാനുണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഇനിയാണ് പണി, ഇനിയാണ് വേഗത്തിൽ പണി നടന്ന ഭാഗം എന്ന് പറഞ്ഞില്ല, അത് ഇഞ്ഞാണ് സുഹൃത്തുക്കളെ. ഈ സുഹൃത്തുക്കളെ എന്ന് നിർത്താൻ പറ്റുന്നില്ല, രണ്ട് ചേലായിപ്പോയി. അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ എന്തായാലും നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേറിപ്പാഞ്ഞ് പോയിരുന്നത്. പക്ഷേ ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ മണ്ണുട്ടേർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ആർ പാനൽ വെച്ചിട്ടല്ല മണ്ണുട്ടേർത്തുന്നത്, കോൺക്രീറ്റ് വാളാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊന്നും അധികം ഉയരമില്ല, പക്ഷേ ഇവിടെ എടാട്ട് എന്ന സ്ഥലം, ഇവിടെ ഒരു വലിയൊരു കോളേജുണ്ട്, പയ്യന്നൂർ കോളേജ് ഈ ഭാഗത്താണ്. ഈ പയ്യന്നൂർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. നമ്മളെന്താ പറയുക, നമ്മളെ നാട്ടുകാർക്ക് ഈ സ്ഥലപ്പേര് പറയുന്നതിൽ ചെറുതായിട്ട് മുഷ്കിലുണ്ട്. കോഴിക്കോട് എന്നാണ് മലയാളത്തിൽ കറക്റ്റ് പേര്, പക്ഷെ നമ്മൾ പറയുമ്പോൾ കോഴിക്കോട്. അതേപോലെ എൻ്റെ നാടിനടുത്തുണ്ട് കുളപ്പുറം, പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ കുളപ്പുറം. നമ്മളൊരു ശീലമായിപ്പോയി, നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് കണ്ട് ഞങ്ങൾ കോൺക്രീറ്റ് വാളാണ് വരുന്നത്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അണ്ടർപാസിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. വൈകുന്നേര സമയങ്ങളിൽ നല്ല തിരക്കുള്ളൊരു അങ്ങാടിയാണ് ഈ ഭാഗം. അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് മേഘ കമ്പനി ചെയ്യുന്നത്. ആർ പാനൽ വെച്ച് മണ്ണിട്ടേർത്തുന്ന പരിപാടി ഒന്നുമില്ല, മേഘയുടെ കോൺക്രീറ്റ് വാള് നല്ല കട്ടിയുള്ള വാളാട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫൗണ്ടേഷനും ആ ഒരു വാളിൻ്റെ കട്ടിയറല്ല, മറ്റൊരു കമ്പനിയും ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്നില്ല. മേഘ കമ്പനി വർക്ക് ലാഗാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന പണിയിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നല്ല അത്യാവശ്യം അടിപൊളി വർക്കാണ് മേഘ കമ്പനിയുടെ വർക്ക്. അതേപോലെ എല്ലാ കമ്പനിയും CTSB ചെയ്യുമ്പോൾ മേഘ കമ്പനി CTB ആണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ല ഞങ്ങൾ എന്താണ് പണിയറി, ഞങ്ങൾ എടാട്ട് മുതൽ ഏയിലോട് വരെ ഏകദേശം 75% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 75 എന്ന് പറയുന്നത് ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാകും. ഏതായാലും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ ബാക്കിയുണ്ട്, അതേപോലെ ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യാനുള്ള പണി മാത്രമാണ് ബാക്കി. അതിനുശേഷം ചെറിയൊരു ഫൈനൽ കോട്ട് ടാറിങ്ങും അതുകൂടി കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ 100% പണികൾ കഴിഞ്ഞു. ഏത് ഭാഗം? എടാട്ട് മുതൽ ഏയിലോട് ഭാഗം വരെ. ഏതായാലും കണ്ണൂർ ജില്ലയിൽ തകർപ്പൻ പണി പറഞ്ഞാൽ തകർപ്പൻ പണിയാണ്. ആ ഭാഗം ഒക്കെ ടാറിങ് കഴിഞ്ഞതാട്ടോ. അപ്പോൾ ഏതായാലും ആ ഭാഗം ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, അപ്പോൾ കണ്ട് കണ്ടുപോളി. ഫുള്ളായിട്ട് പണി കഴിഞ്ഞാണ്. എത്രത്തോളം പണി കഴിഞ്ഞു കഴിച്ചാൽ അത്ര ദൂരത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏയിലോട് അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് മണ്ണുട്ടിയർത്തുന്ന പരിപാടികൾ, തകൃതിയിൽ എന്ന് പറഞ്ഞാൽ ഇമാതിരി വേഗത്തിലൊക്കെ മണ്ണുട്ടിയർത്തുന്ന പരിപാടികൾ നടത്താൻ പറ്റുമോ എന്ന് നമ്മളെ ചോദിപ്പിക്കുന്ന തരത്തിലുള്ള വേഗത്തിലാണ് മേഘ ഇവിടെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണി നടക്കുന്ന സ്ഥലത്ത് നല്ല വേഗത്തിൽ പണി നടക്കുന്നുണ്ട്, പണി നടക്കാത്ത സ്ഥലത്തോ തൊടാത്ത പോലെ അതേപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ മേഘ കമ്പനി എന്താണ്, അങ്ങോട്ടും നിൽക്കുന്നുണ്ട് ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ പണി നടക്കുന്ന സ്ഥലത്ത് നമുക്ക് അടിപൊളിയായിട്ട് പറയാൻ സാധിക്കും ഇവിടെ നല്ല പണിയാണ്. ഇപ്പോൾ ഈ എടാട്ട് മുതൽ ഏയിലോട് വരെ, ഏയിലോട് ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം നോക്കിയാണെങ്കിൽ കണ്ടില്ല ഞങ്ങൾ എന്താ പണി. ആ എടാട്ട സോറി ഏയിലോട് ആ ടൗണിൽ ആ അണ്ടർപാസിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടാട്ട് മുതൽ പിലാത്തർ എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് ഭാഗം, അതുവരെ ടാറിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം എന്തായി, മേഘയുടെ സെക്കൻഡ് റീച്ചിൽ 50%ത്തിലേറെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ എന്ത് പറയാനാ, ചില ഭാഗത്ത് പണികൾ ഇപ്പോഴും തുടങ്ങിയിട്ട് പോലില്ല. പയ്യന്നൂർ ബൈപ്പാസിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടില്ല, പയ്യന്നൂർ ബൈപ്പാസിൽ പല ഭാഗത്തും ഇപ്പോഴും ഡ്രെയിനേജിൻ്റെ പണി പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മഴ മാറിയതിന് ശേഷം നല്ല വേഗത്തിൽ പണികൾ നടത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പയ്യന്നൂർ ആ പാലത്തിന് അടുപ്പിച്ചിട്ടൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ, അത് ഒരുപാട് തവണ ഞാൻ കാണിച്ചതാണ്, അതാണ് പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്. അതേപോലെ പയ്യന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പെയിലിംഗ് കൂട്ടി ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആ പാലത്തിൻ്റെ പണിയിൽ കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഗത്തും 1.20 meter ആണ് പെയിലിങ്ങിൻ്റെ വീതി. പക്ഷേ മേഘ കമ്പനി ഈ ഭാഗത്ത് ചില പുഴകളിലൊക്കെ 1.5 meter വീതിയിലുള്ള പെയിലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഈ പയ്യന്നൂർ പുഴയിലൊക്കെ 1.5 meter വീതിയിലുള്ള പെയിലിംഗ് കേട്ടോ.
പെയിലിങ്ങിൻ്റെ അളവ് 1.20 എന്തായാലും നിർബന്ധമാണ്. പക്ഷെ പല കമ്പനിയും പല കോലത്തിലാണ്. 1.5 മീറ്റർ നടത്തുന്ന ആളുകളുണ്ട്, 1.20 നടത്തുന്ന ആളുകളുണ്ട്. ഇവിടെ നിന്ന് വലത്തോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ പയങ്ങാടി എത്തും. പയങ്ങാടിയിലേക്ക് പോകുന്ന ഈ ഒരു ജംഗ്ഷനിൽ ഒരു മേൽപ്പാലമുണ്ട്. 3 സ്പാനുള്ള ഒരു സൈഡിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ സൈഡിലുള്ള തൂണിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നല്ല വേഗത്തിലാണ് ഇതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗഡർ എടുത്ത് വെക്കുന്നു, ഗഡർ വെച്ചിട്ടുണ്ടായിരുന്നു. ഷട്ടറിങ്ങിൻ്റെ പരിപാടികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? പിലാത്തറ ഭാഗം എത്തി. അതായത് വെള്ളൂരിൽ നിന്ന് തുടങ്ങിയിട്ട് പിലാത്തറ ഭാഗം വരെ ഇപ്പം നമ്മൾ എത്തി. ഇനിയും വീഡിയോ അവസാനിക്കുന്നില്ല, ഇനി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, എന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഇതേപോലെ NH66ൻ്റെ വീഡിയോകൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണും പോലെ അതും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കുകയാണ്. അപ്പോൾ പിലാത്തറ ഭാഗത്ത് എന്താണ് അണ്ടർപാസിൻ്റെ മുകളിൽ ഇതുവരെ ഗഡർ എടുത്ത് വെച്ചിട്ടില്ല. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു അങ്ങാടിയാണ് പിലാത്തറ. അതായത് ഈ പയ്യന്നൂർ ടൗൺ ഹൈവേ എന്ന് ഉള്ളിലേക്കാണ്, ഈ റോഡ് സൈഡിൽ കുറച്ച് ഭാഗം മാത്രമാണുള്ളൂ. അപ്പോൾ ഈ ഒരു പിലാത്തറ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഈ ഹൈവേയുടെ പണി ഇങ്ങനെ നടന്നതുകൊണ്ട് ഇവിടുത്തെ തിരക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുമ്പ് എന്തായിരുന്നു അവസ്ഥ എനിക്കറിയില്ല. ഏതായാലും പിലാത്തറ ഭാഗത്ത് മന്ദഗതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എയിലോട് ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികളെങ്കിൽ പിലാത്തറ ഭാഗത്ത് കുറച്ച് മന്ദഗതിയിലാണ്. അതായത് കുറച്ച് നല്ല ലാഗ് ഉണ്ട്. ഇവിടെ ആറി പാനൽ വെച്ചിട്ട് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 5 മാസം മുമ്പ് ഇവിടെ വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ കുറച്ച് ലാഗ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ടൗൺ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദൂരത്തിൽ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആറി പാനൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് ചെറുതായിട്ട് ഉയരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇങ്ങനെ ചെറുതായിട്ട് കയറ്റിറക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ 1-ാമത്തെ റീച്ചിൽ അധികം കയറ്റമൊന്നുമില്ല. പക്ഷേ 2-ാമത്തെ റീച്ച് മുതൽ ഇങ്ങനെ കയറ്റം ഇറക്കും, കയറ്റം ഇറക്കും. അങ്ങനെയാണ് റോഡ് കടന്നു പോകട്ടോ. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സർവീസ് റോഡ്. ഇന്നലെ കാക്കഞ്ചേരി ഇടിമേക്കല കയറ്റത്തിലുണ്ട് ഒരു ലോറി ഓഫായി കിടന്നിട്ട്. എന്താണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്? ഓഫായതല്ല, ബലി മുട്ടിക്കെടുക്കണേ. അപ്പോൾ മലബാർ മേഖലയിൽ NH66ൽ ഏറ്റവും കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുള്ള ഭാഗം മലപ്പുറം ജില്ലയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കാസർഗോഡ് ജില്ലയും. അതായത് പുതിയതായിട്ട് വന്ന റിപ്പോർട്ട്, മലപ്പുറം ജില്ലയിൽ ഏകദേശം 60% പണികൾ കഴിഞ്ഞിട്ടുണ്ട് 1-ാമത്തെ റീച്ചിൽ. സെക്കൻഡ് റീച്ചിൽ 55-58%. കാസർഗോഡ് ജില്ലയിൽ 1-ാമത്തെ റീച്ചിൽ 55% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ റീച്ചിൽ എത്രത്തോളം പണികൾ ബാക്കിയുണ്ട്, എത്രത്തോളം പണികൾ കഴിഞ്ഞു, എന്നതിനെക്കുറിച്ചിട്ടുള്ള പുതിയ റിപ്പോർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് വന്നുകാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു അണ്ടർപാസ്സുണ്ട് സുഹൃത്തുക്കളെ. അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മണ്ണുട്ടി ഉയർത്തുന്ന പണികൾ ഇങ്ങനെ മന്ദം മന്ദമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മന്ദം മന്ദം പണികൾ നടക്കുന്ന ഭാഗത്ത് ആ മന്ദം മന്ദം തന്നെ പറയണം, അല്ലാതെ ഇവരെ പുകയറ്റി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കിട്ടണില്ല. അപ്പം നല്ല വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന നമുക്ക് ഈ മന്ദം മന്ദം പണികൾ നടക്കുന്നുണ്ട് എന്ന് പറയാനുള്ള അവകാശമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായിട്ടുള്ള പണികൾ എന്താ വെച്ചാൽ, തലങ്ങും വലങ്ങായിട്ടും ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കൾവേർട്ടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്നതാണ് പരിയാരം മെഡിക്കൽ കോളേജ്. നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റിയലൈൻമെൻ്റ് ആണ് നടന്നിട്ടുള്ളത്. അതായത് അത്യാവശ്യം വലിയൊരു വളവുള്ള ഭാഗമായിരുന്നു ഈ ഒരു ഭാഗം. അപ്പോൾ ഇത് ഈ കുന്നിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരികയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗം കാണിക്കാത്തത്, മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ ആ ഭാഗം ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പെർമിഷൻ വേണം. നമുക്ക് നാഷണൽ ഹൈവേയുടെ കാഴ്ചകൾ കാണിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൻ്റെ മുകളിലൂടെ ഡ്രോൺ പറത്തുന്നത് നിയമപരമായിട്ട് കുറ്റാട്ടോ. പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ മേൽപ്പാലത്തിൽ ഒരു സൈഡിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. അതേപോലെ ഈ സൈഡിലുള്ള പിയറിൻ്റെ പണികൾ അന്ന് കണ്ട അതേപോലെ തന്നെ. പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല ഈ ഭാഗത്ത്. പിന്നെ ഒരു സുഹൃത്ത് നമുക്കൊരു വീഡിയോൻ്റെ ലിങ്ക് അയച്ചിരുന്നു, IOC അതായത് ചേളാരി IOCയുടെ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഡ്രോൺ കാഴ്ച. ആ സുഹൃത്തിന് അറിവില്ലാത്തത് കൊണ്ട് ഉൾപ്പെടുത്തിയതുകൊണ്ട് എന്താണ് സംഭവം എന്നറിയില്ല. IOCയുടെ കാഴ്ചകൾ ഈ ഡ്രോൺ പറത്തരുത് എന്ന സ്ഥലത്ത് ഒരിക്കലും നമ്മൾ പറത്താൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ സുഹൃത്ത് ലിങ്ക് എനിക്ക് കിട്ടുന്നതുകൊണ്ട് പറയുകയാണ്, നീയല്ല പറഞ്ഞ IOCൻ്റെ ഭാഗത്തൊന്ന് ഡ്രോൺ പറത്താൻ പാടില്ല, അപ്പോൾ ഇവനൊക്കെ പറത്തിക്കണമല്ലോ. അതൊക്കെ അവരറിവില്ലാത്തത് കൊണ്ടായിരിക്കും സുഹൃത്തുക്കൾ. IOC ഇതേപോലെ ഹോസ്പിറ്റൽ എയർപോർട്ട് ഏരിയ ഇവിടെയൊക്കെ ഡ്രോൺ പറത്തുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. നമ്മളൊക്കെ പറഞ്ഞാൽ ഇത് ചോദിച്ച് കമ്പനീൻ്റെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് ഇത് പറത്തുന്നത്. ഇപ്പോൾ മേഖലയുടെ ആൾക്കാരോടൊക്കെ ഡൗട്ട് ചോദിച്ചത് ഇങ്ങനെ പറത്തുന്നുണ്ട്. അത് ഭാരത്മാല പരിയോജന പദ്ധതിയിൽപ്പെട്ട പദ്ധതിയാണ്. ദേശ്മേ അച്ചാച്ച കാം ചലത്ത ഹേ ഓ വീഡിയോ നിക്കാലിനൊക്കെ ക്യാ മുഷ്കിൽ ഹേ ഏ അമേര ബാർക്ക് ആത്മിലോക്ക് ദേക്കാക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചിട്ടാണ് നമ്മളൊക്കെ ഈ ഭാഗത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഒന്നും വേണ്ട, നാഷണൽ ഹൈവേയുടെ പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം. പക്ഷേ തുരങ്കങ്ങൾ അതേപോലെ ഹെവി വർക്ക് നടക്കുന്ന ഭാഗമൊക്കെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ചിത്രീകരിക്കാൻ പറ്റുകയുള്ളൂ. തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് തീരെ കടക്കാൻ പാടില്ല. അപ്പോൾ അത് ഏതായാലും പോട്ടെ സുഹൃത്തുക്കൾ. അപ്പോൾ വെള്ളൂർ മുതൽ പയ്യന്നൂർ ബൈപ്പാസൊക്കെ കഴിഞ്ഞു, പരിയാരം മെഡിക്കൽ കോളേജ് വരെയുള്ള കാഴ്ചകൾ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ?
ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെയൊക്കെയുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്സ്, യു അഗെയിൻ, ബൈ ബൈ.